ഇസ്രായേൽ നിന്നുള്ള ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. ഓപ്പറേഷൻ അജയ്യയുടെ ഭാഗമായി മടങ്ങിയെത്തിയ 212 അംഗ സംഘത്തിൽ 7 മലയാളികളുണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും കേരള ഹൌസ് അധികൃതരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അവിടെ നമ്മൾ മീഡിയയിൽ കാണുന്ന പോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളിപ്പോ വന്നത് അതായത് പാരന്റ്സിനെയൊക്കെ കൺസേൺ പ്രകാരമാണ് ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. ഞങ്ങള് അവിടെ യൂണിവേഴ്സിറ്റി അവിടെ നോർമൽ ലൈഫ് അതേപോലെ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ വന്നത് ഇപ്പൊ ന്യൂസിലോ അല്ലെങ്കിൽ മീഡിയയിലോ കാണുന്ന പോലെ ഭയങ്കര ഭീകരാന്തരീക്ഷം അങ്ങനെയൊന്നും ഇല്ല അവിടെ. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പാരന്റ്സ് നമ്മുടെ റിലേറ്റീവ്സ് അവരുടെ കൺസേൺ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് വന്നത്. ഒരുപാട് പേര് അവിടെ നിൽക്കാൻ വേണ്ടി ഓപ്റ്റ് ചെയ്യുന്നതുണ്ട്. എല്ലാവരും ചാർട്ടർ ഫ്ലൈറ്റിൽ വരുന്നില്ല. അപ്പോ അവിടുത്തെ അതായത് വിദിൻ ഇസ്രായേൽ സിറ്റുവേഷൻ വളരെ എന്താ പറയാ പീസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അതായത് ജനജീവിതം കോമൺ ലൈഫ് തുടർ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിലായി ഡൽഹി കേരള ഹൌസിൽ കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ഇസ്രായേൽ നിന്ന് മടങ്ങിയെത്തിയ മലയാളികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. ഓപ്പറേഷൻ അജയ് വഴി ഇന്ത്യയിലെത്തിയ ആദ്യ സംഘത്തിലെ 7 മലയാളികളാണ് മടങ്ങിയെത്തിയത്. നാട്ടിൽ മടങ്ങിയെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് നാട്ടിലെത്തിയവർ പ്രതികരിച്ചു. ഡാനിപോളിന്റെ റിപ്പോർട്ട് കാണാം. ഇസ്രായേലിൽ നിന്ന് ഉള്ള മലയാളികളായ യാത്രാ സംഘം ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 7 പേരടങ്ങുന്ന ഒരു സംഘമാണ് എത്തിയത്. അതിൽ 5 പേരോളമാണ് കൊച്ചിയിലേക്ക് വരുന്നത്. ഗോപിക, എന്താണ് നിലവിലത്തെ ഒരു അവസ്ഥ? എന്താണ് ശരിക്കും ഞങ്ങളുടെ ഏരിയ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സേഫ് ആയിരുന്നു. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം മീഡിയാസൊക്കെ പറയുന്ന പോലെ അത്രയും ഒരു പാനിക്കാവേണ്ട സിറ്റുവേഷൻ ഒന്നും അവിടെ ഇല്ല. ബസ്സും ട്രെയിനും എല്ലാം നോർമലായിട്ട് ഓടുന്നുണ്ട്. പക്ഷേ പാരന്റ്സ് പറഞ്ഞിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ ശരിക്കും ടെൻഷനാണ്. അപ്പം അവരുടെ നിർബന്ധ പ്രകാരം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് വന്നത്. മറ്റു മലയാളി വിദ്യാർത്ഥികളുടെ ഒരു അവസ്ഥ ഇങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുവാണോ? മിക്കവാറും എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തിരിച്ചു വരാനായിട്ട്. പലരും ഈ യുദ്ധത്തിന്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. അത് നിങ്ങൾ ഏത് സ്ഥലത്തായിരുന്നു? ഞാൻ വിദ്രേഷ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ബോർഡറിൽ നിന്ന് ഒരു 60-70 കിലോമീറ്റർ മാറിയിട്ടാണ്. പക്ഷേ ഫസ്റ്റ് ഡേ ഒരു 6:30 ആയപ്പോഴത്തേക്ക് മോർണിംഗ് 2 പ്രാവശ്യം സൈറൻ കേട്ടായിരുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഞങ്ങൾക്ക് അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാനിവിടെ സ്റ്റുഡന്റാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വെക്കേഷനാണ്. 15th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുവായിരുന്നു. പക്ഷേ അതിപ്പം ഈ സിറ്റുവേഷൻ കാരണം നവംബർ 5th മാറ്റി. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ നോർമലാണോ? അവിടെ എല്ലാം നോർമലായിരുന്നു. പ്രത്യേകിച്ച് കുഴപ്പം ഇത്ര ടെൻഷൻ്റെ തിരിച്ചു നവംബറിൽ തിരിച്ചു പോകും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് തിരിച്ചു പോകും. ഗോപിക അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയത് പലരും തന്നെയും ഇസ്രായേലിൽ നിന്ന് കുറച്ച് ഇപ്പോൾ നടക്കുന്ന ഈ ഗാസ മലമ്പിൽ നിന്ന് കുറച്ച് അപ്പുറത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് കാര്യമായിട്ട് തന്നെയുള്ള ഇതിന്റെ ഒരു ആഘാതം അവരിലേക്ക് കാര്യമായിട്ട് തന്നെ ഏറ്റിട്ടില്ല. അങ്ങനെ വന്നവർ പലരും പറയുന്നതും ഇത് തന്നെയാണ്, തിരിച്ചു പോകാൻ തങ്ങൾക്ക് കഴിയും. പലരും വിദ്യാർത്ഥികൾ തന്നെയാണ്. 7 അംഗ സംഘം വന്നതിൽ 5 പേരോളമാണ് നോർക്ക, അവരുടെ സംസ്ഥാന സർക്കാർ നോർക്ക ചെലവ് ഏറ്റെടുത്തുകൊണ്ട് ഇവിടേക്ക് എത്തിയത്. നേരത്തെ പാലക്കാട് സ്വദേശി എത്തിയിരുന്നവർ സ്വന്തം രീതിയിലാണ് യാത്രാ സൗകര്യങ്ങൾ ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് യാത്രാ സൗകര്യങ്ങൾ വന്നിരുന്നത്. മറ്റുള്ളവർ നോർക്കയ്ക്ക് ഒപ്പം നോർക്കയുടെ ഒപ്പമാണ് അവരെ എത്തിയത്. ഇവിടെ നോർക്ക പ്രതിനിധികൾ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പലരും ഇവിടേക്ക് എത്തുന്നു. വരും ദിവസങ്ങളിലും ഈ യാത്രാ സംഘങ്ങളുണ്ടായി ദൗത്യം തുടരുമെന്ന് അറിയിച്ചിരിക്കുന്നു. 212 പേരിൽ ഏതാണ്ട് 7 പേരാണ് ആദ്യ സംഘത്തിലുണ്ടായിരുന്ന മലയാളികൾ എന്ന് പറയുന്നവർ. അതിൽ 5 പേരോളം നോർക്കയ്ക്കൊപ്പം വന്നിരിക്കുന്നു. ഏതായാലും വന്നിരിക്കുന്ന എല്ലാവരും തന്നെയും പറയുന്നത് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലെത്തിയവരെല്ലാവരും തന്നെയും ഈ ഗാസ മുനമ്പിന് അപ്പുറത്ത് ഉള്ളവരാണ്. അതുകൊണ്ട് കാര്യമായ രീതിയിൽ ഇതിന്റെ ഒരു ഇപ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിയുന്ന ആ അത്തരമൊരു കെടുതികളിലേക്ക് പെട്ടവരല്ല. അതുകൊണ്ട് ആ ഒരു തീക്ഷ്ണത കൂടുതലായും തന്നെയും അനുഭവിച്ചിട്ടുള്ള മറ്റൊരു വിദ്യാർത്ഥി അച്ചു എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ അറിയൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, വെസ്റ്റ് ബാങ്കിലായിരുന്നു. ഇസ്രായേലില് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. അവിടെ അത്യാവശ്യം നല്ല സേഫ് സ്ഥലമായിരുന്നു. പഠിക്കുകയാണോ? ഞാൻ പഠിക്കുകയാണ് PhD. അപ്പോൾ വീട്ടുകാർ എല്ലാവരും വളരെ ആശങ്കയോടുകൂടിയാണോ? അല്ല, ഞാൻ വീട്ടുകാർക്ക് ആദ്യം ന്യൂസൊക്കെ കാണുമ്പോൾ ആശങ്ക തന്നെ. ഞാൻ വിളിച്ച് സംസാരിച്ച് അവിടുത്തെ കണ്ടീഷൻ കാണിച്ചപ്പോൾ അവർ നല്ല കാമായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകണം എന്നത്? തിരിച്ചു പോകും, തിരിച്ചു പോകും. എത്രയും പെട്ടെന്ന് തിരിച്ചെത്താനായിരുന്നോ വീട്ടുകാരുടെ ഒരു നിർദ്ദേശം? എങ്ങനെയായിരുന്നു? അവര് പറഞ്ഞത് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ വന്നോളൂ. നാട്ടിലെത്തുമ്പോ വീട്ടുകാരെ കാണുന്ന ഒരു ആശ്വാസം ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാവുള്ളൂ.
എന്തായാലും നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷം എല്ലാവരിലും തന്നെയുണ്ട്. ആശങ്കയുടെ ഒരു മുൻപിൽ നിന്ന് അല്ല അവർ മടങ്ങുന്നതെങ്കിൽ കൂടിയും നാട്ടിലേക്ക് എത്തുന്നതിന്റെ ഒരു സന്തോഷവും സമാധാനവും എല്ലാം തന്നെയുണ്ട്. തിരിച്ച് ഈ കെടുതികൾ ഒന്ന് ഒതുങ്ങുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്ന് തന്നെ, തിരിച്ച് ഇസ്രായേലിലേക്ക് തന്നെ പോകണം, പഠനം തുടരണം എന്ന് തന്നെയാണ് ഇന്ന് തിരിച്ചെത്തിയ പലരും തന്നെയും അഭിപ്രായപ്പെടുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ സ്വരൂപിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18.